പ്രതിസന്ധിയുടെ മുമ്പിൽ പതറുന്നൊരു വ്യക്തിയായിട്ടാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ ഈ പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കാൻ നിനക്ക് വേണ്ടത് പൂർണ്ണ ദൈവാശ്രയമാണ്. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്. പ്രതിസന്ധികളുടെ മുമ്പിൽ പതറുന്ന വ്യക്തിയാണോ നീ? മനുഷ്യന്റെ വാക്കുകൾ, മനുഷ്യന്റെ പ്രവൃത്തികൾ, മുന്നോട്ട് പോകാൻ കഴിയാത്ത തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ, ഭയപ്പെടുത്തുന്ന വെല്ലുവിളികൾ, ഭയപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വേട്ടയാടുമ്പോൾ നിങ്ങൾ പ്രതിസന്ധികളിൽ പതറുന്ന വ്യക്തിയാണോ അതോ പതറാത്ത വ്യക്തിയാണോ? ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു ദൈവവൈതൽ ഒരു പ്രതിസന്ധിയിലും പതറുവാൻ ദൈവം അനുവദിക്കുകയില്ല. 27-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം നമ്മളോട് സംസാരിക്കുക. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഭയപ്പെടാത്ത ഒരു ഹൃദയത്തിന് ഉടമയായി മാറുക. എന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്നെന്നാണ് മറ്റൊരു വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതിസന്ധിയുടെ മുമ്പിൽ പതറുന്നൊരു വ്യക്തിയായിട്ടാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ ഈ പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കാൻ നിനക്ക് വേണ്ടത് പൂർണ്ണ ദൈവാശ്രയമാണ്. ഈ സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യഹോവയെന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവയെന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു ദൈവവൈദ്യന്റെ ദൃഢമായ തീരുമാനവും ഉറപ്പുമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകും, ഞാൻ ആരെ ഭയപ്പെടും? ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെയൊക്കെ ഭയപ്പെടുന്ന ചിലരെ ഞാൻ ആത്മക്കണ്ണുകളിലൂടെ ദർശിക്കുക. ആ ഭയം നിന്നെ വിട്ടുപോകണം. മനുഷ്യരെ ഭയപ്പെടരുത്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മനുഷ്യരെ ഭയപ്പെടരുത്, ദൈവത്തെ ഭയപ്പെടണം. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കാൻ കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കാം, മുമ്പോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു.